Gramika Vartilaka Swagatham. Nirdishta Peringatur Panur Kudumbambe Kannur Antarashtra Vimanathavala Naluvari Pathayude Nilavile Alignmentinethire Prathishedham Kanakkunnu. Ithinte Bhagamayi Kudumbambe Mekhalayile Vyaparikal Samarathinodukkukayanu. Mekhalayile Vyapari Vyavasayi Ekopana Samithiyude Nethrutvathil Action Committee Roopeekarichu Pravarthanam Aarambichu. കൂത്തുപറമ്പ് മേഖലയിലെ പൂക്കോട്, കൂത്തുപറമ്പ്, തൊക്കിലങ്ങാടി, നീർവേലി എന്നീ പ്രദേശങ്ങളിലൂടെ നാലുവരിപ്പാത കടന്നു പോകുമ്പോൾ 200 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാവും. അതുവഴി തൊഴിലാളികളടക്കം 1000 കുടുംബങ്ങൾ വഴിയാധാരമാകുമെന്നതാണ് വ്യാപാരികളുടെ ആശങ്ക. 2019 ആദ്യ സർവേ നടത്തിയപ്പോൾ തന്നെ ടൗണുകളെ ഒഴിവാക്കി ബദൽ റോഡുകൾ നിർദ്ദേശിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയോ തങ്ങളുമായി ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. വളരെയധികം വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഇല്ലാതാക്കി. അതുപോലെ തന്നെ അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ തൊഴിലാളികൾ, ഇവരൊക്കെ മൊത്തത്തിൽ ഒരുപാട് ആളുകളെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നമാണിത്. അവരെല്ലാം തന്നെ വഴിയാധാരമാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആദ്യ സർവേ 2019 നടത്തിയപ്പോൾ ഈ അലൈൻമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തണം, ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും ഒക്കെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ബദൽ റോഡിൻ്റെ നിർദ്ദേശവും വെച്ചുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ അധികൃതർ നമ്മുടെ നിവേദനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുകയോ പ്രശ്നപരിഹാരം കാണുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. നിലവിലെ അലൈൻമെന്റ് അശാസ്ത്രീയമാണ്. വളവ് നിവർത്തുന്നതിന്റെ ഭാഗമായി ഒരു വശത്ത് സർക്കാർ സ്ഥാപനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മറുവശത്ത് കൂടുതൽ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഉപഗ്രഹ സർവേ കൂടാതെ ഫീൽഡ് സർവേ കൂടി നടത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. സമരം സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി കെ രാഘവൻ കൺവീനറും പി സി പോക്കുഹാജി ചെയർമാനും പി ഹരീന്ദ്രൻ ട്രഷററുമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സമരപരിപാടികൾക്ക് രൂപം നൽകുന്നതിനായി പൂക്കോട്, കൂത്തുപറമ്പ്, തൊക്കിലങ്ങാടി, നീർവേലി എന്നീ യൂണിറ്റുകളുടെ ജനറൽ ബോഡി വരും ദിവസങ്ങളിൽ യോഗം ചേരും. ആളുകളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ ആക്ഷൻ കമ്മിറ്റി ഭാവി പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രക്ഷോഭങ്ങളും സമരപരിപാടികൾക്കും മേലും നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ ആക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കുന്നതാണ്. ഭാവിയിൽ നമുക്ക് അനുകൂലമായ നീതിപൂർവമായ ഒരു അലൈൻമെൻ്റ് ഭേദഗതി ചെയ്ത് കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ആക്ഷൻ കമ്മിറ്റി ഒന്നുകൂടി വിളിച്ചു ചേർത്ത് വരും ദിവസങ്ങളിൽ സമരപരിപാടികളെ കുറിച്ച് ആലോചിക്കും. അതും ഘട്ടഘട്ടമായിട്ടുള്ള സമരങ്ങളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പി സി പോക്കുഹാജി, കെ രാഘവൻ, വി ഹരീന്ദ്രൻ, എൻ പി പ്രകാശൻ, എ ടി അബ്ദുൾ അസീസ്, വത്സൻ പൂക്കോട്, കെ അബ്ദുൾ അസീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.